എം എ നിഷാദ്, ഇർഷാദ് അലി എന്നിവർ അഭിനയിച്ച കെ സതീഷ് ചിത്രം ടൂമൻ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു. മെഡിക്കൽ പൈലറ്റ് രംഗത്തുള്ള ജോർജിയയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം. മാതാപിതാക്കൾക്കും നേരിട്ട് പോയി കണ്ട് ഉറപ്പുവരുത്താം. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമയും കൂടിയാണ്. പാട്ടിൽ ഞാൻ വളരെ വീക്കാണ്. പാട്ട് പാടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും. അത് വേറെ കാര്യം. ചെയ്യുമ്പോൾ അത് എങ്ങനെയോ ശരിയാവാറുണ്ട്. എന്റെ അടുത്ത് ഡാൻസ് ചെയ്യാൻ അറിയാവോ എന്ന് ചോദിച്ച ആളാണ്. എന്നാലും ഇങ്ങനത്തെ ഡാൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോ ബേസിക്കലി ഡാൻസർ ആണ് നല്ലൊരു നൃത്ത അറിയാവുന്ന ഒരാളാണ് എന്നുള്ളൊരു ധാരണയും തെറ്റിദ്ധാരണയും പ്രേക്ഷകരുടെ ഉണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ അതേപോലെ എനിക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. കാരണം ഐ ആം വെരി ബാഡ് ഇൻ ഇമിറ്റേറ്റിംഗ്. ഒരാളെ അങ്ങനെ ഇമിറ്റേറ്റ് കാണിക്കാൻ എനിക്കറിയില്ല. കൊറിയോഗ്രാഫർ വേണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞത് കൊറിയോഗ്രാഫർ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കറക്റ്റാവും. നമുക്കിത് കറക്റ്റായിട്ട് തെറ്റിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ആലപ്പുഴ ഭാഷയിൽ പറഞ്ഞാൽ ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് വരുന്ന കാസർഗോഡ് ഭാഷയാണ്. അങ്ങനൊരു ഗുണം ഇതിനുണ്ട്. ശരിക്കും ഒ ടി ടി പ്ലാറ്റ്ഫോം വന്നപ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ കണ്ടന്റിന്റെ വാല്യൂ എല്ലാവർക്കും മനസ്സിലായി. ഐ തിങ്ക് ദാറ്റ്സ് ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലേ, ആരെയും ജഡ്ജ് ചെയ്യണ്ടെന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. നടിക്കൊപ്പം എന്നതിനേക്കാൾ ഉപരി ഞാൻ സത്യത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. അത് തന്നെ അൾട്ടിമേറ്റ്ലി വിജയിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് ആരുടെ ഭാഗത്താണെങ്കിലും. സംസാരിച്ച് അനുവാദമാകിയതാണ് അടുത്ത ഈ മാസം 15 രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ 75 വാർഷികം ആഘോഷിക്കുമ്പോൾ തലസ്ഥാനത്തെ മാധ്യമപ്രവർത്തകരുടെ കുടുംബമേള. മാധ്യമപ്രവർത്തകരും അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം പ്രസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പങ്കെടുക്കുന്ന കൊണ്ടാടുന്ന വലിയൊരു ആഘോഷമാണ്. ആ കുടുംബമേളയുടെ ബ്രോഷർ ഔപചാരികമായി പ്രകാശനം ചെയ്യാമെന്ന് അദ്ദേഹം സമ്മതിച്ചിരുന്നു. ബ്രോഷർ പ്രകാശനം ചെയ്യുന്നതിന് ശ്രീ കുഞ്ചാക്കോ ബോബനെ ക്ഷണിക്കുന്നു. അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള പ്രമുഖ നടൻ എന്ന താൻ കേസ് കൊടുത്ത സിനിമയുടെ നായകൻ ശ്രീ കുഞ്ചാക്കോ ബോബൻ സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രസ് ക്ലബിൽ എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു. എന്നെക്കാൾ ഓർമ്മയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടു. അതിനേക്കാൾ ഉപരി 94 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇതിന് തൊട്ട് പുറകിലുണ്ടായിരുന്ന യൂണിവേഴ്സൽ കോച്ചിങ് സെൻറ്ററിൽ ഒരു 2 മാസം ക്രാഷ് കോഴ്സിന് പഠിക്കാൻ വന്നിട്ടുള്ള ആളാണ് ഞാൻ. അപ്പോൾ ആ സമയത്ത് കേസ് കൊടുക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന സാധനം. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ഒന്നൊരു ഒരു 2-വീലറ് എനിക്ക് ലൈസൻസ് കിട്ടുന്നത് തൊട്ട് മുമ്പാണ്. പട്ടം അവിടെയാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഇവിടം വരെ എത്താനായിട്ട് ഏറ്റവും ആദ്യം ഞാൻ തിരുവനന്തപുരത്തെ ഓടുവഴികളാണ് പഠിച്ചത്. അപ്പം അങ്ങനെയാണ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ക്രാഷ് കോഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഞാൻ പഠിക്കാനായിട്ട് ഓരോ രീതികൾ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു നല്ല സ്മരണകൾ ഉണർത്തുന്ന ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഞാൻ വരുന്നത് എന്നാത്താൻ കേസുകൂടെ എന്ന സിനിമയുടെ ഭാഗമായിട്ടാണ്. ഒരു നല്ല സിനിമ, എല്ലാ അർത്ഥത്തിലും എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആവണം എന്നുള്ള ആഗ്രഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ ഒരുപാട് ആൾക്കാർ, കലാകാരന്മാരും ടെക്നീഷ്യൻസും എല്ലാവരും ചേർന്ന് നല്ല കട്ട പണിയെടുത്തിട്ടുള്ള ഒരു സിനിമയാണ് എന്നാത്താൻ കേസുകൾ. അത് തിയേറ്ററുകളിൽ തന്നെ വരണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് അതിനുവേണ്ടി യാതൊരു കോംപ്രമൈസും ചെയ്യാതെ അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലാണെങ്കിലും അതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ രീതിയിലും തിയേറ്ററിലേക്ക് ആൾക്കാർ വരണം, അത് തിയേറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആൾക്കാരത് ആസ്വദിക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ സിനിമയായിട്ട് ഞങ്ങൾ മുന്നോട്ട് വരുന്നത്, മുന്നോട്ട് വന്നിട്ടുള്ളതും. അതിൻ്റെ ആദ്യത്ത ഭാഗമായിട്ട് ശരിക്കും തിയേറ്ററുകളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയൊരു കടമ്പയാണ് ഇപ്പം. കാരണം ആൾക്കാർ, പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ചാനലാണെങ്കിലും ഒ ടി ടി ആണെങ്കിലും മറ്റ് രീതികളിലൊക്കെ ആണെങ്കിലും. അപ്പം തിയേറ്ററിലേക്ക് വരിക എന്നുള്ളത് ആൾക്കാർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട സിനിമയാണ് എന്നുള്ളത്. അപ്പോൾ അത് ദൈവം സഹായിച്ച് നമ്മൾ ഇറക്കിയിട്ടുള്ള ടീസറുകളിലും അല്ലെങ്കിൽ ഗാനങ്ങളിലൂടെയും എല്ലാം അത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നുള്ളൊരു ആഗ്രഹം ആൾക്കാരിലുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ തീരുമാനിച്ചിട്ടുണ്ട്, അവരുടെ ഒരു ആഗ്രഹമുണ്ട് എന്നറിയുന്നതിൽ ഒരുപാട് ആശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ 11-ാം തീയതി റിലീസ് ചെയ്യുമ്പോൾ അത് തിയേറ്ററുകളിൽ നിങ്ങളെല്ലാവരും വന്ന് കാണും എന്നുള്ളൊരു ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ തിയേറ്ററിൽ വന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു സംശയം
ഞങ്ങൾക്കില്ല കാരണം ഒരു ഒരു നല്ലൊരു സിനിമയാണ് എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട് ഒരു ഓവർ കോൺഫിഡൻസ് അല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ടാലന്റുകൾ ഈ സിനിമയുടെ പുറകിലുണ്ട് ഇപ്പം രതീഷ് ബാലകൃഷ്ണൻ കാര്യം തന്നെ പറയുകയാണെങ്കിൽ സംവിധായകന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലെ ഒരു മനോഹരമായ സിനിമ അത് എനിക്ക് തോന്നുന്ന കാലഘട്ടത്തിന് മുൻപേ സഞ്ചരിക്കേണ്ട സിനിമയാണ് ചിലപ്പോൾ തോന്നിയേക്കാം അപ്പം അതിൻ്റെ ഒരു പ്രമേയം വെച്ച് നോക്കുകയാണെങ്കിൽ പക്ഷേ ആ ഒരു പ്രമേയം പോലും ഏറ്റവും സാധാരണക്കാരന് പോലും മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എടുത്ത് തിയേറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു സംവിധായകനാണ് അതേ സിനിമയുടെ തന്നെ പ്രൊഡ്യൂസറുമാണ് സന്തോഷായിട്ട് അപ്പം ആ ടീം വീണ്ടും വരുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിലേക്ക് ഈ സിനിമ കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം അത് ആൾക്കാരിലേക്ക് വരും എന്നുള്ളൊരു ഒരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ കഥ എൻ്റെ അടുത്ത് ആദ്യം വന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ആ സിനിമ തിയേറ്ററുകളിലേക്ക് വന്നത് ഏറ്റവും വൻ വിജയമായിട്ട് തീരുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവരുടെയും തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ല എന്നുള്ളത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു പ്രാവശ്യമല്ല കുറെ തവണകൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുള്ള ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് തന്നെ ടാലൻറ്റുകളെ തിരിച്ചറിയാനായിട്ട് വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഞാൻ അവരെ പോയി കാര്യം പിടിക്കും ഞാൻ രതീഷിനടുത്ത് പറഞ്ഞു അടുത്ത പടം നിങ്ങൾ എന്നെ വെച്ച് ചെയ്യണം എന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ചിട്ടുള്ളൊരു സിനിമയാണിത് ഇതിനു മുമ്പ് ഞാൻ അങ്ങനെ ചോദിച്ച് മേടിച്ച ഒരു സിനിമ നായാട്ടം എന്നുള്ള സിനിമയാണ് അല്ലെ പ്രവീൺ മൈക്കിളുമാണ് അപ്പോൾ അത് എൻ്റെ സിനിമ ലൈഫിലെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയും കഥാപാത്രവുമായിട്ട് മാറിയ സാഹചര്യത്തിൽ ഇതും അങ്ങനെ തന്നെ ആവും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പം മുമ്പ് ഇതുവരെ നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ള ഒരു രൂപത്തിലും ഭാവത്തിലും ഒന്നുമല്ല ഇതിലെ രാജീവൻ അംബാസ് രാജീവൻ എന്ന കഥാപാത്രം ഈ സിനിമയിലൂടെ മുന്നോട്ട് വരുന്നത് അപ്പോൾ അത് ഇതിനു മുമ്പ് ഇറങ്ങിയ ടീസറുകളിലും എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാവും കഥാപാത്രമായിരിക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട് അതിൻ്റെ ചെറിയ ഗ്ലിംസസ് എന്ന് പറയുന്നത് ഇപ്പം ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് കുഴപ്പമില്ലല്ലോ കുഴപ്പമുണ്ടോ ഓക്കെ താങ്ക് യു അപ്പം അതിൻ്റെ ആദ്യത്തെ ഒരു സൂചനകൾ എന്ന് വെച്ചാൽ ഇപ്പം അനീത്യപ്രാവ് അല്ലെങ്കിൽ നിറം പോലുള്ള സിനിമകൾ റിലീസായി കഴിയുമ്പോൾ ഒരു ചോക്ലേറ്റ് ബോയ് എന്നുള്ള ഇമേജാണ് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ചാർത്തി തന്നിട്ടുള്ള ഒരു ഒരു കിരീടം അപ്പോൾ അത് ആ സമയത്ത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളും ഒരു സ്ത്രീകളുമൊക്കെ ആയിരുന്നു എൻ്റെ ആരാധക സോക്കോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വലിയ വിഭാഗം ആൾക്കാർ പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതൊരു ഒരു സോങ് റിലീസായി കഴിഞ്ഞിട്ട് ഒരു പ്രത്യേകതരം നൃത്തം എന്ന് അവകാശപ്പെടാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രായഭേദം തന്നെ പ്രത്യേകിച്ച് ചേട്ടന്മാർ നല്ല പ്രായമുള്ള പൂപ്പന്മാരും ചേട്ടന്മാരും ഒക്കെ അനിയ എന്ത് സാധനം അടിച്ചിട്ടാ ഡാൻസ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അവർക്ക് പിറക്കാതെ പോയ ഒരു അനിയൻ എന്നുള്ള രീതിയിലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊരു ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ് ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള യാത്രയിൽ അതെനിക്ക് ഒരുപാട് സന്തോഷവും ഒരു ഊർജ്ജവും തരുന്ന കാര്യങ്ങളാണ് ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇമേജിൽ തളയ്ക്കപ്പെടാതെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് ഞാൻ ശ്രമിക്കുകയും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നല്ല നല്ല സിനിമകൾ സംഭവിക്കുകയും കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ആ സിനിമകളും കഥാപാത്രങ്ങളും ജനങ്ങൾ പ്രേക്ഷകർ അത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും സ്വീകരിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നത് ഒരു വലിയ സന്തോഷവും ഒരു ഭാഗ്യവുമാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷവും അല്ലെങ്കിൽ ഉത്തരവാദിത്വവും എനിക്കുണ്ട് അത് പ്രേക്ഷകരിലേക്ക് എങ്ങനെയാണ് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അത് നല്ല സിനിമകളിലൂടെയും ഇതിലും നല്ല കഥാപാത്രങ്ങളിലൂടെയും ആവണം എന്നുള്ളതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഊർജ്ജം തന്നെയാണ് മുന്നോട്ടുള്ള സിനിമകൾ നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയും വീണ്ടും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുക കാരണം ഓഫ്കോഴ്സ് സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ് അത് ഏത് തരത്തിലുള്ള ഏത് വിഭാഗത്തിലുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഇപ്പം റൊമാൻസ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ഹ്യൂമർ ആണെങ്കിലും ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും അത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം അപ്പോൾ ആ രീതിയിൽ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് കഥാപാത്രവുമായിട്ടായിരിക്കും നാത്താൻ കേസുകളും അതിലെ അംബാസ് രാജീവായിട്ട് ഞാനും വരുന്നത് രാജേഷ് നേരത്തെ ഒരു വാക്ക് പറഞ്ഞു ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണെന്നുള്ളത് പക്ഷെ അതിൻ്റെ കൂടെ ഒരു അഡീഷനും കൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമയും കൂടെയാണ് അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും ഈ സിനിമയിലുണ്ടാവും അതിൻ്റെ ഒരു ഔട്ട്കമ്മിലാണെങ്കിലും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം ഒരു താളബോധമുള്ള ആള് പ്രത്യേകിച്ച് നൃത്തത്തിൻ്റെ കാര്യത്തിൽ പാട്ടിൽ ഞാൻ വളരെ വീക്കാണ് പാട്ട് പാടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും അത് വേറെ കാര്യം പക്ഷേ ഡാൻസ് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആളാണ് പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഒരു വർഷമേ പഠിച്ചിട്ടുള്ളൂ അതും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല ട്രെയിൻ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്
ആ കഥയ്ക്ക് അല്ലെങ്കിൽ കഥാപാത്രത്തിന് അനുസൃതമായിട്ട് അത് അത് നമുക്ക് നാച്ചുറൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ചാക്കോച്ചിന് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമുക്കിത് ചെയ്താൽ മതി എന്നുള്ളൊരു ഒരു ഉറപ്പ് അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേക്ക് ഓവറും മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തത്. ആ പ്രോസ്തെറ്റിക്സ് വെച്ച് എൻ്റെ തന്നെ ഒരു സുഹൃത്തായ ഡെന്റിസ്റ്റ് എബ്രഹാം കോരത് അദ്ദേഹമായിരുന്നു. വളരെ എന്താ പറയുക ഈസി ആയിട്ട് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു പ്രോസ്തെറ്റിക്സ് ഒക്കെയാണ് അദ്ദേഹം തന്നത്. അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതിലൊരു കാസർഗോഡ് സ്ലാങ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലപ്പുഴ ഭാഷയിൽ പറഞ്ഞാൽ ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് വരുന്ന കാസർഗോഡ് ഭാഷയാണ്. അങ്ങനെയൊരു ഗുണം ഇതിനുണ്ട്. അപ്പോൾ ഇത് ഇതൊരു നമ്മൾ നാഴികക്കല്ലെന്ന് പറയുന്ന പോലെ നാഴിക പല്ലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ആ നമ്മുടെ ഇതിൻ്റെ ആൾ വന്നിട്ടുണ്ട്. വാ, ഉദയ ബാനറിൻ്റെ 75 വർഷങ്ങൾ തികയുകയാണ്. ഉദയയുടെ ഉദയ കുടുംബത്തിൽ നിന്ന് വരുന്ന 88-ാമത്തെ സിനിമയാണ് അറിയിപ്പ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയെ വേണ്ട അല്ലെങ്കിൽ ബാനറെ വേണ്ട എന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. മലയാള സിനിമയെ തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന വ്യക്തിയാണ്. ആദ്യത്തെ പുതിയ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ, ആദ്യത്തെ സൂപ്പർ ഹിറ്റ് നൽകിയ ബാനറാണ്. ആദ്യത്തെ വടക്കം പാട്ടുകൾ, അല്ലെ, എല്ലാ വടക്കം പാട്ടുകളും സൂപ്പർ ഹിറ്റുകളാണ്. ആദ്യത്തെ ഒരു മുസ്ലിം സാമുദായിക സിനിമ, അല്ലെങ്കിൽ ആദ്യത്തെ വിപ്ലവ സിനിമ, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളുള്ളൊരു ഒരു ബാനറാണ് ഉദയ. എന്നിട്ട് പോലും സിനിമ വേണ്ടെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ സിനിമയിലേക്ക് വരണമെന്ന് എന്നെക്കാളും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം എൻ്റെ മുത്തശ്ശനും എൻ്റെ അപ്പനും. അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് പുറത്തായിരിക്കും ഞാൻ സിനിമയിലേക്ക് ആദ്യം കയറി വന്നത്. അതിനുശേഷം ഒരു ഇടവേള എടുത്തിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അത് ഞാൻ ആഗ്രഹിച്ചു വന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടിയിരുന്നത് ഞാൻ എന്നുള്ളൊരു നടനെ തിരിച്ചറിയുക, അല്ലെങ്കിൽ ഒന്ന് പൊടിതെട്ടിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നതാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നൊരു ഗുലുമാൽ തുടങ്ങിയ ചെറിയ ഒരു ഹ്യൂമർ സിനിമകൾ മുതൽ, അല്ലെങ്കിൽ എൽസം എന്ന ആൺകുട്ടികളുടെ സിനിമ മുതൽ, ട്രാഫിക് എന്ന് പറയുന്ന മലയാള സിനിമയുടെ തന്നെ ഒരു വഴിത്തിരിവായിട്ടുള്ളൊരു സിനിമ, അങ്ങനെയുള്ള പല പല സിനിമകളിലൂടെ ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ 2 വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു കോവിഡ് കാലഘട്ടത്തിൽ ശരിക്കും OTT പ്ലാറ്റ്ഫോം വന്നപ്പോൾ നമ്മുടെ മലയാള സിനിമയുടെ കണ്ടൻറ്റിൻ്റെ വാല്യൂ എല്ലാവർക്കും മനസ്സിലായി. പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷയിലുള്ള സിനിമാ പ്രവർത്തകർക്കും പ്രേക്ഷകർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ 2 വർഷം നോക്കുകയാണെങ്കിൽ ആദ്യത്തെ 10 സിനിമകളിൽ ഒന്നോ രണ്ടോ മിനിമം മലയാള സിനിമകൾ ഉണ്ടാകും എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ അങ്ങനത്തെ ടാലൻറ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ട്, അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാ രീതിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ നമ്മളുടെ ആഗ്രഹത്തിന് പുറത്ത് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ലോകം മുഴുവൻ അതിൻ്റെ ഒരു ഗൂഢാലോചന നടത്തുമെന്ന് പറഞ്ഞ പോലെ ആ ഒരു ഗൂഢാലോചന ഭാഗമായിട്ട് നടന്ന സംഭവങ്ങളൊക്കെയാണ്. അറിയിപ്പിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മഹേഷ് എന്ന എഡിറ്ററെ അദ്ദേഹത്തിൻ്റെ തുടക്കം മുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞങ്ങൾ തമ്മിൽ വളരെയധികം ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പുണ്ട്. അദ്ദേഹം ഏറ്റവും കൂടുതൽ എഡിറ്റ് ചെയ്തിട്ടുള്ള എൻ്റെ സിനിമകളാണ്. അപ്പോൾ ഞാൻ എന്താണ്, എന്തൊക്കെയാണ്, എത്രത്തോളം പോകാൻ പറ്റും എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. എൻ്റെ ലിമിറ്റ്സിൻ്റെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെക്കാളും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് മഹേഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിനിമ ഞങ്ങൾ ഒരുമിച്ച് എടുക്കുമ്പോൾ അത് സോക്കുള്ള ഒരു പാൻ ഇന്ത്യ എന്നതിനപ്പുറം നമ്മുടെ മലയാളം കണ്ടൻറ്റ് കുറച്ച് ഗ്ലോബലി നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ വേണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ചേർന്നാണ് ഞങ്ങൾ 3 പേരും, ഞാനും മഹേഷും ഷെബിനും കൂടെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തത്. അത് ദൈവം സഹായിച്ച് ഈ പറയുന്ന 75 വർഷത്തെ പാരമ്പര്യമുള്ള ലക്കാണോ ഫിലിം ഫെസ്റ്റിവലിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു മലയാളം സിനിമ കോമ്പറ്റീറ്റീവ് വിഭാഗത്തിൽ മത്സരിക്കുന്നു. അത് അവിടുത്തെ ഓപ്പണിംഗ് മൂവി സ്ക്രീനിങ് നടത്തുന്നു. അപ്പോൾ അത് ചെയ്യുമ്പോൾ ശരിക്കും ഒരു വലിയ ഹാളാണ്. അത് 10-2500 ആൾക്കാർക്ക് ഇരിക്കാവുന്നൊരു ഹാളാണ്. അപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ഭയം ഉണ്ടായിരുന്നു, കാരണം ആൾക്കാരുണ്ടാവുമോ, എങ്ങനെയായിരിക്കും റിസപ്ഷൻ എന്നുള്ള കാര്യം. പക്ഷേ അതിശയിപ്പിക്കുന്ന കാര്യം, ഒരു ഫുൾ ഹൗസിൻ്റെ മുന്നിലാണ് അറിയിപ്പ് സ്ക്രീൻ ചെയ്തത്. അത് സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എല്ലാവരും അത് ആസ്വദിക്കാൻ കൈയിടിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമുള്ള QA പ്രസ ആൾക്കാരുമായിട്ട് ഇൻട്രാക്ഷനിൽ അവരെല്ലാവരും നല്ല വാക്കുകൾ പറയുമ്പോൾ ശരിക്കും അത് എന്നെക്കാളുപരി എൻ്റെ മുത്തച്ഛനും എൻ്റെ അപ്പനും കൊടുക്കുന്ന ഒരു ട്രിബ്യൂട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബിസിനസ്സിൽ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് നഷ്ടമാണ് എനിക്ക് കൂടുതലുണ്ടായിട്ടുള്ളത്. ബിസിനസ്സുകാരനാണോ, പക്ഷെ നല്ല ബിസിനസ്സുകാരനാണോ മോശമാണോ എന്നുള്ളത് ഇതിൻ്റെ ഡിബേറ്റുകളാണ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, രണ്ടാമത് ഞാൻ സിനിമയിലേക്ക് വരുമ്പോൾ ഒരു നടൻ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നല്ല സിനിമകളുടെ ഭാഗമാകണം എന്നുള്ള രീതിയിൽ വന്നതാണ് ഞാൻ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ കാശ് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്നെ വെച്ച് പടം ചെയ്യുമെന്ന് പറയുന്ന രീതിയിലേക്ക് അത് പോകുമായിരുന്നു.
പക്ഷെ അതിനു മുമ്പ് എന്നെ പുള്ളി എൻ്റെ അടുത്ത് വന്ന് പടം ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഈ സിനിമയിലാണെങ്കിൽ പോലും ഇതിൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത് ഒരു വലിയ സിനിമയായിട്ട് മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കുകയും നമ്മളിതിൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലാകും എന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷേ അതിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായിട്ടില്ല, കാരണം ഈ സിനിമ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, അത് അർഹിക്കുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ നമുക്ക് കിട്ടി എന്നുള്ളതും അതിനു വേണ്ടിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ മെനക്കെട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം, ഡയറക്ടോറിയൽ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും എല്ലാം ആ രീതിയിലുള്ളൊരു ടീം ഉണ്ടാകുകയും ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കോ പ്രൊഡ്യൂസർ കൂടെ ആകാവുന്നതാണ്. കാരണം ഇതൊരു നല്ല സിനിമയാവും എന്നുള്ളൊരു വിശ്വാസം ഉറപ്പും എനിക്കുണ്ടായിരുന്നു. പിന്നെ അത് തിയേറ്ററിലേക്ക് വരിക അല്ലെങ്കിൽ ആൾക്കാരെ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന് അത് അവർക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളൊരു ഒരു ആവശ്യവും ഒരു ആഗ്രഹവും ഉണ്ടായതിൻ്റെ പുറത്താണ് ഈ സിനിമ അതേ ഗ്രാൻഡഡിൽ ഈ പറയുന്ന രീതിയിൽ എല്ലാ ഫെസിലിറ്റീസും എല്ലാ ടെക്നിക്കാലിറ്റിയിലാണെങ്കിലും അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലാണെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷൻ ആണെങ്കിലും പ്രീ പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാ രീതിയിലും ഒരു കോംപ്രമൈസും ചെയ്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് ടീസർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ടീസറിൽ ഞാൻ ഇത് അവിടുത്തെ കാരനാണ് അതുകൊണ്ട് പുള്ളിക്കത് ഇഷ്ടപ്പെട്ടു. ഈ ടീസർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അതിലെ ലാസ്റ്റാണ് ഞാൻ ഒരു ചെറിയൊരു ഡയലോഗ് പറയുന്നത്. എന്നെ പട്ടി കടിക്കാനുള്ള കാരണം കരാറ് മാറ്റാൻ നിങ്ങൾ ഒപ്പാണെന്നുള്ളത് കാസർഗോഡ് സ്ലാങ്ങിലാണ് ഞാൻ പറയുന്നത്. അത് കുറേ പേർക്ക് ചിലപ്പോൾ മനസ്സിലായി കാണത്തില്ല, പക്ഷെ മനസ്സിലായിരുന്നെങ്കിൽ അത് കാസർഗോഡ് സ്ലാങ് ആവില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അത് എല്ലാവർക്കും മനസ്സിലായി, അവർക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഒരു ഒരു കഥ എന്ന് പറയുന്ന ഒരു ചതിയുടെ കഥയാണ്. ആ ചതിയുടെ കഥ നമുക്ക് എല്ലാവർക്കും ഭയങ്കര എന്ത് താല്പര്യമെന്ന് വെച്ചു. കാരണം ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞാല് കഥാപാത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ രീതിയിൽ പിടിക്കാം എന്നൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് രതീശൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു കാസർഗോഡ് സ്ലാങ് പിടിച്ചാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുവരെ അങ്ങനത്തെ അവിവേകമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, നമുക്ക് നോക്കാമെന്നേ ഉള്ളൂ, ഒരു ഉറപ്പുമില്ല. രതീശ് പറഞ്ഞു ഓക്കെ ഉറപ്പൊന്നും വേണം, നമുക്ക് ട്രൈ ചെയ്യാം, ഇത്രേ ഉള്ളൂ. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഒരു സോങ് സീക്വൻസ് ആണ് നമ്മൾ ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പം അതിനിടയ്ക്ക് ഒരു ചെറിയ ബിറ്റ് ഓഫ് ഡയലോഗ് ഉണ്ട്. രതീശ് പറഞ്ഞു നമുക്ക് ഈ ഡയലോഗ് ചുമ്മാ അതിൽ പറഞ്ഞു നോക്കാം, കള്ളനാണ് നമുക്ക് നേറ്റിവിറ്റി ഒന്നും പിടിക്കണ്ട, പക്ഷെ എന്നാൽ ഈ ഒരു സാധനം ചെറിയ ഡയലോഗുള്ളൂ, ആ ഒരു സ്ലാങ്ങിൽ പറഞ്ഞു നോക്കാൻ പറഞ്ഞു. അപ്പം രാജേഷും ഇവരെല്ലാം നാട്ടുകാരും, ഇവരെല്ലാം ഒരു ഗ്യാങ്ങാണ്. അപ്പം അസിസ്റ്റൻസും എല്ലാവരും ഉണ്ട്, പിന്നെ കൂടെ അഭിനയിക്കുന്നവരാണെങ്കിലും അവരെല്ലാവരും നാട്ടുകാരാണ്, അവരെല്ലാവരും സഹായിക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡയലോഗ് പറഞ്ഞു രതീഷ് പറഞ്ഞാൽ കുഴപ്പമില്ല ഓക്കെ, അതോടെ തീർന്നു. പിന്നെ സോങ് സീക്വൻസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു നാല് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സീനുകൾ എടുക്കാൻ തുടങ്ങി, കോടതി സീനുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ കോടതിയിൽ വന്നപ്പോൾ എനിക്ക് ഈ പറഞ്ഞ നെടുതീളും ഡയലോഗുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞാൻ റിലാക്സ്ഡാണ്, കാരണം ഈ സ്ലാങ് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് സിങ് സൗണ്ടോ ലൈവ് സൗണ്ടോ, ഡബ്ബിങ്ങും പരിപാടിയൊന്നുമില്ല, പറയേണ്ടത് ആ സമയത്ത് അപ്പോൾ സ്പോട്ടിൽ മര്യാദയ്ക്ക് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചേട്ടൻ നമ്മൾ പറയുകയാണ് ചാക്കോച്ച ഒരു പ്രശ്നമുണ്ട്, ചിന്തിറ്റി നമ്മൾ നേരത്തെ സോങ്ങിൽ ആ ഡയലക്റ്റിലാണ് പറഞ്ഞത്, അപ്പോൾ ഇനിയും മുതൽ ഈ സ്ലാങ് തന്നെ പിടിക്കാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് മറ്റിടത്തെ പരിപാടി ഇറങ്ങിയത് ഇത് ഒന്നാമത് ഡബ്ബിങ് പരിപാടിയില്ല, സിങ് സൗണ്ടാണ്, പോരാത്തിന് ഈ പല്ലും, ഇത് എനിക്കൊരു പിടുത്തമില്ല രതീഷ് എന്നുള്ളത്. രതീഷ് ചാക്കോച്ച കുഴപ്പമില്ല, ചിൽ, നോ പ്രോബ്ലം അന്ന് പറഞ്ഞത് വലിയ കുഴപ്പമില്ലായിരുന്നു, പിന്നെ സഹായിക്കാനായിട്ടൊക്കെ ഈ ദുഷ്ടന്മാരുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ശരി അങ്ങനെ ട്രൈ ചെയ്തു, അത് എങ്ങനെ പിന്നെ പുള്ളി ആ വഴിക്ക് കണ്ടിട്ടില്ല. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഇവരെ അല്ലെങ്കിൽ എ ഡി സിന് ആരെങ്കിലും ദൂരെ നിന്ന് വിടും. എന്നിട്ട് പുള്ളി ഒരു കാര്യം ഒരു രണ്ട് കയ്യിൽ മൈക്കും മറ്റേ ഫോണ് ഇയർ ഹെഡ്ഫോണും മറ്റൊന്ന് മനസ്സിലൊക്കെ പറഞ്ഞ് പുള്ളിയെ തിരിച്ചറിയാത്ത രീതിയിൽ ആൻഡ്രോയിഡിനെ പോലെ പുള്ളി ഓടിയിരിക്കുന്നുണ്ടാവും. അപ്പം പക്ഷെ അതിലൊരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന നാട്ടിലാണ്, കൂടെ അഭിനയിക്കുന്ന ഒരു പുതിയ ആൾക്കാരെന്ന് പറയുന്ന ആ നാട്ടിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ കാര്യങ്ങൾ ഇവർ പറയും. പിന്നെ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ഇവർ തന്നെ ഇമ്പ്രവൈസ് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് തരും. പിറ്റേ ദിവസം ഡയലോഗ് തലേ ദിവസം ഇവർ വാട്സാപ്പിൽ പറഞ്ഞ് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തരും. അപ്പോൾ അതിൻ്റെ ഒരു മോഡുലേഷൻ അല്ലെങ്കിൽ ഡയലക്റ്റും എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഏറെക്കുറെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ പോകെ പോകെ ശരിക്കും പറഞ്ഞാൽ രതീഷ് എൻ്റെ അടുത്ത് എന്തെങ്കിലും ഈ ഡയലോഗ് നമുക്ക് ഇങ്ങനെ മാറ്റിപ്പെടണമെന്ന് പുള്ളി ഡയലോഗ് പറയുന്നത് തെറ്റിച്ചാൽ പറയുക, പുള്ളിയുടെ ഡയലക്റ്റ് പോകും, ഞാനാണ് പിന്നെ കറക്റ്റ് ഇത് ഇങ്ങനെയല്ലേ പറയേണ്ടത് എന്ന് പറയുമ്പോൾ ആ ശരിയാണ് ചാക്കോച്ചാ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആ രീതിയിൽ അറിഞ്ഞും അറിയാതെയും, അതായത് ഇവർ പറഞ്ഞ് തിരുത്തി നമ്മൾ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നൊരു സഹവാസവും കൂടെ ഉള്ളത് കാരണം ഇത് അറിയാതെ നമ്മുടെ വാക്കുകളിലും അല്ലെങ്കിൽ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ സംഭവം വരുവായിരുന്നു. കാരണം എനിക്കൊന്ന് മലയാളികളുടെ ഒരു പ്രത്യേകതയാണത്, മലയാളം എവിടെ പോയാലും അവിടുത്തെ ഒരു സാഹചര്യമായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗുണം ഈ ഒരു അവസരത്തിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു
ചാക്കോച്ചൻ യുഎസ്എ നിന്ന് യുകെയിലേക്ക് പോയിരുന്നു, എനിക്ക് മനസ്സിലായില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് ആലപ്പുഴയിൽ നിന്നും യുണൈറ്റഡ് കാസർഗോഡിലേക്ക് പോയി എന്ന് പറഞ്ഞു. പക്ഷെ അതൊരു ഒരു എന്താ പറയുക, ഒരു ക്രെഡിറ്റ് ആയിട്ടാണ്, എനിക്കൊരു സന്തോഷം നൽകുന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇല്ല, തൽക്കാലം ഒടിടി കമ്പനികളോട് ഒന്നും തകരാറൊന്നും പറയാനില്ല. പക്ഷെ ഓരോ തരത്തിലുള്ള ആൾക്കാർക്കും അവരുടെ എന്താണ് ബിസിനസ് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ ഉണ്ടാവും. അത് തിയേറ്ററുകാർക്കും ഉണ്ടാവും, അത് ഒടിടിക്കാർക്കും ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. അത് അതവർ പരീക്ഷിക്കുന്നുണ്ടാവും. കാരണം ആദ്യം തിയേറ്ററിൽ ഒടിടികളിലൊക്കെ ഡയറക്റ്റ് റിലീസ് എടുത്തിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറി തിയേറ്ററിൽ ഇറങ്ങിയ സിനിമകൾ മാത്രമേ ഒടിടിയിലോട്ട് വരൂ എന്ന സിറ്റുവേഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിൻ്റെ അർത്ഥം പടം ഇറങ്ങിയിട്ട് തിയേറ്ററിൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു 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 തീരുമാനം. അതുകൊണ്ടായിരിക്കും അപ്പോൾ തിയേറ്ററിൽ എങ്ങനെ ഈ പടങ്ങൾ വർക്കാവുന്നു, ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ. കാരണം 20-25 ദിവസമാണല്ലോ ഇപ്പോൾ കൂടിയൊന്നും 30 ദിവസം തിയേറ്ററിൽ കിട്ടുന്ന സ്പാൻ എന്ന് പറയുന്നത്. അതിലെല്ലാവരും കാണണമെന്നില്ല. അപ്പം നല്ല അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ പ്ലാറ്റ്ഫോമിലിരുന്ന ആൾക്കാരെ കാണും എന്നുള്ള ഒരു ഒരു റിയാലിറ്റി ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ഓരോ ആൾക്കാർ അവരവരുടെ ബിസിനസ് സ്ട്രാറ്റജികൾ ഉണ്ടാക്കും. അതിൻ്റെ ഭാഗമായിരിക്കാം അല്ലാതായിരിക്കാം, എനിക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കമൻറ്റുകളില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ കുറെ വർഷമായിട്ട് ഇങ്ങനെ കാത്തിരുന്നു മലയാളം മൂവിയിൽ, മലയാളം മൂവി ചെയ്യണം എന്ന്. കുറെ ഓഫേഴ്സ് വന്നിരുന്നു, എന്തോ സംതിങ് വിൽ ഹാപ്പൻ, അതൊന്നും നടന്നില്ല. പക്ഷേ ഈ ഈ സിനിമയാണ് എൻ്റെ ഡെബ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനത്തെ ടീം, ഐ ആക്ച്വലി ഫെൽ ഇൻ ലവ് വിത്ത് ദ ടീം ഷൂട്ടപ്പോൾ. സച്ച് എന്താ പറയുക, എല്ലാവരും ഇത്ര പാഷനോട് വർക്ക് ചെയ്ത ഒരു സിനിമ ആണ്. ആൻഡ് അത് ഞങ്ങൾ വിടുന്ന എല്ലാ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിലും അത് ഐ തിങ്ക് ഇറ്റ്സ് റിഫ്ലക്റ്റിംഗ്, ബിക്കോസ് അതിൻ്റെ ആ പോസിറ്റിവിറ്റി ഞങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട്. പോസ്റ്റർ ആയാലും ശരി, ടീസർ ആയാലും, പാട്ടായാലും, എല്ലാത്തിലും അത് കിട്ടുന്നുണ്ട്. സോ വളരെ സന്തോഷം എന്നാത്താണ് കേസ് കോഡിൽ എൻ്റെ ഡെബ്യൂ വന്നതിന്. ആൻഡ് താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. സന്തോഷം ചാക്കോച്ചൻ. ആൻഡ് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, പൊളിറ്റിക്കൽ ഐ തിങ്ക് ദാറ്റ്സ് ഇൻഡിവിജ്വൽ ചോയ്സ് അല്ലേ. എല്ലാവർക്കും ഏത് സബ്ജക്റ്റ് ആയാലും ചർച്ച ചെയ്യാൻ അവരുടേതായ ഒപ്പീനിയൻസ്, ഇറ്റ്സ് ഓൾ ഇൻഡിവിജ്വൽ. അത് അതിന് ഞാൻ പൊതുവെ എന്താ കമൻറ്റ് ചെയ്യാം, എനിക്കറിഞ്ഞൂടാ. സൂപ്പർ ഡീലക്സ് അതില് അത് അത് ആൾക്കാരുടെ ബിലീഫ്സ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു മൂവി ആയിരുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അവിടെ ഇല്ല. അത് വെറുതെ ഒരു റിഫ്ലക്ഷൻ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആയിരുന്നു. ഇതാണ് നമ്മൾ, ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല. 100 years back we were different, today we are like this. 100 years later we'll be different. സോ ആരെയും ജഡ്ജ് ചെയ്യണ്ടെന്ന് പറഞ്ഞ ഒരു ഒരു മെസ്സേജ് ഉള്ള മൂവി ആയിരുന്നു. എവറി സ്റ്റോറി ലൈൻ ബേസ് ലൈൻ അതായിരുന്നു, ആരെയും ജഡ്ജ് ചെയ്യണ്ടെന്ന് പറയുന്ന ഒരു ഇതായിരുന്നു. സോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഓപ്പോസിറ്റ് ഓഫ് ദാറ്റ് അല്ലേ. പുള്ളിക്കാരി ലൊക്കേഷനിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ഡാൻസ് ചെയ്യാൻ അറിയാവോ എന്ന് ചോദിച്ച ആളാ. ഞാൻ പറഞ്ഞ കുട്ടി, എൻ്റെ കുറേ സിനിമകളുണ്ട്, അതൊക്കെ എടുത്ത് കാണും. അത് കഴിഞ്ഞിട്ട് ആണ് പുള്ളിക്കാരി, ഓ ശരി, ഇങ്ങനെയൊക്കെ അറിയാമല്ലേ എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇങ്ങനുണ്ടായിരുന്നു പറഞ്ഞു. ചാക്കോച്ചൻ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കുറെ യൂട്യൂബ് വീഡിയോ ഒക്കെ സെർച്ച് ചെയ്ത് ചാക്കോച്ചൻ്റെ ഡാൻസ് ഒക്കെ കണ്ടു. ഓ, ചാക്കോച്ചൻ ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്തിട്ട്, എന്നാലും ഇങ്ങനത്തെ ഡാൻസ് ഞാൻ പ്രതീക്ഷിച്ചില്ല. സൂപ്പർ. ഇല്ല, ഞാൻ അങ്ങനെ പിന്നെ അങ്ങനെ തിരക്കുള്ള നടനൊന്നുമല്ല ഞാൻ. എനിക്ക് രതീശന്റെ സിനിമകളിൽ എനിക്ക് വേഷം ഉണ്ടാവും, അത് അങ്ങനെയാണത്. അപ്പോ ഇതില് പിന്നെ എന്താ, രതീശന്റെ മുമ്പത്തെ രണ്ട് പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ വരുമ്പോ പിന്നെ കുറച്ചും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുത്തേ ഉള്ളൂ. ഈ സുരേഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. അത് ഞാനല്ല കാസ്റ്റ് ചെയ്തത്, ഞാൻ എന്റെ രതീശന്റെ സിനിമയില് ഇതുവരെ എന്നെ ഞാൻ കാസ്റ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം പുള്ളി പുള്ളിയെ കാസ്റ്റ് ചെയ്തത് എന്റെ ക്യാരക്ടറിന് വേണ്ടിയിട്ടായിരുന്നു. ദുഷ്ട, അത് നടന്നില്ല. പക്ഷെ
കാരണം ഇതിന്റെ നമ്മുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരൊരു ഓഡീഷൻ, സ്ട്രീറ്റ് ഓഡീഷൻ നടത്തി. നാട്ടുമ്പുറത്തെ കവലകളിലൊക്കെ ചെന്നിരുന്ന് ബസ് സ്റ്റോപ്പിലും ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും ഒക്കെ വരുന്ന ആൾക്കാരെ ഇവര് നോക്കിയിട്ട് കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രൂപവും ഭാവമുള്ള ആൾക്കാരുടെ ചെന്നിട്ട് പറയുന്ന ഒരു സിനിമയുണ്ട്, നിങ്ങൾക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? അപ്പൊ ചിലർ ഉടനെ താല്പര്യം ഉണ്ടെന്ന് പറയും, ചിലർ താല്പര്യം ഇല്ലാന്ന് പറയും. അങ്ങനെയുള്ളവരെ പോലും പിടിച്ചു വലിച്ചുകൊണ്ട് ചെന്നിട്ട് ഇവര് ഒരു ഓഡീഷനും കാര്യങ്ങളൊക്കെ നടത്തി, അതിൽ നിന്ന് സെലക്ട് ചെയ്ത് അവരെ വെച്ചിട്ട് ഒരു 15 ദിവസം പ്രീ ഷൂട്ട് നടത്തി. അപ്പൊ അതില് എന്റെ ക്യാരക്ടർ ചെയ്തത് ഈ ദുഷ്ടനാണ്. അപ്പൊ മനസ്സിലാക്കണമല്ലോ. അല്ല, അത് അതിന് ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. കാരണം ഈ പറഞ്ഞ പോലെ ഞാൻ ആലപ്പുഴക്കാരനാണ്, കൊച്ചിയിലാണ് താമസിക്കുന്നത്. പക്ഷെ കാസർഗോഡ് ഈ പറഞ്ഞ പോലെ മുഴുനീള സിനിമയുടെ ഷൂട്ടിങ് ഇങ്ങനത്തെ ഏരിയകളിലൊക്കെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഈ ദേവദൂതർ എന്ന് പറഞ്ഞ സോങ്ങും അതേപോലെയുള്ള ഒരു ഒന്ന് രണ്ട് വേറെ സോങ്ങുകളൊക്കെ രാത്രിയാണ് ഷൂട്ടിങ് നടന്നിട്ടുള്ളൂ. അപ്പം കുറേ അധികം ആർട്ടിസ്റ്റുകൾ, ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പത്ത് 200-250 ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഫുൾ ഈ പറയുന്ന രാത്രികളിലെല്ലാം ഈ ഗാനത്തിൻ്റെ ചിത്രീകരണത്തിന് സമയത്തൊക്കെ ആവശ്യമുണ്ട്. ഒരു രാത്രി ഇരുട്ടി കഴിഞ്ഞ് ഒരു 7 മണി തൊട്ട് വെളുപ്പിന് ഒരു 5 മണി 5.5 വരെ ആയിരിക്കും ഷൂട്ടിംഗ് സമയം. 7 മണി തൊട്ട് ഷൂട്ടിംഗ് തുടങ്ങും. നമ്മൾ ഫ്രെയിം വെക്കുമ്പം ഈ 250 ആൾക്കാരല്ല, ഒരു 1000-ത്തിനടുത്ത് ആൾക്കാരുണ്ടാവും. ആ നാട്ടുകാരെല്ലാവരും ആ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കാണികളായിട്ട് അവരുണ്ട്. അതായത് ഫ്രെയിമിൻ്റെ മുന്നിൽ, ക്യാമറയുടെ മുന്നിൽ അവരുണ്ട്. ഒരു 1-2 മണിയൊക്കെ ആകുമ്പോൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ പഴയ പതുക്കെ സ്കൂട്ട് ചെയ്യും, അവർക്ക് ഉറക്കവും ക്ഷീണവും ഒക്കെ വേണ്ട വരും. പക്ഷെ നാട്ടുകാർ ഫുൾ ഓണാണ്, അവർ ഈ പാട്ട് ആസ്വദിക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അവരുടെ അടുത്ത് ഈ ഡയറക്ടർ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്, മര്യാദയ്ക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അവർ ആ ശരി സാർ എന്നൊക്കെ പറഞ്ഞ് അവർ അതനുസരിച്ച് ചെയ്യും. ആ കള്ള നമുക്കറിയില്ല, ഇത് ആരൊക്കെയാണെന്ന് അറിയത്തില്ലല്ലോ. ആ ഇത് ഒന്നോ രണ്ടോ ദിവസമല്ല, പിറ്റേ ദിവസവും ഈ രാത്രി ഇതേ സമയത്ത് നമ്മൾ പറയും. അപ്പം നമ്മൾ പറയും നാളെയും ഇതേ സമയത്ത് രാത്രി വരണം എന്ന് പറയും. ആ ശരി വരാം, ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതേ ഡ്രസ്സും കൂടെ ഇട്ട് വന്നാൽ സൗകര്യമായിരിക്കും എന്ന് പറയും. നിങ്ങൾ വിശ്വസിക്കുന്നില്ല, ഓൾമോസ്റ്റ് 90% ആൾക്കാരും ഇതേപോലെ പറഞ്ഞ രീതിയിൽ വന്നു. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പം ആ ഒരു വൈബ് ഭയങ്കര ഒരു വേറൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഷൂട്ടിങ്ങിൻ്റെ വേറെ ഇതല്ലാതെ പകല ദിവസങ്ങളാണെങ്കിലും നമ്മൾ നാട്ടുമ്പുറത്തും റോഡ് സൈഡുകളിലും എല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴും നാട്ടുകാരുടെ സഹോദരം എന്ന് പറയുന്നത് ഭയങ്കര നമുക്ക് ഈ സിനിമയുടെ ഒരു മൊത്തം ഒരു പോസിറ്റിവിറ്റി അത് എൻഹാൻസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇനിയൊന്നും പറയാനില്ലല്ലേ, സോറി. നടിക്കൊപ്പം എന്നതിനേക്കാൾ ഉപരി ഞാൻ സത്യത്തിനൊപ്പമാണ് നിന്നിട്ടുള്ളത്. അത് തന്നെ അൾട്ടിമേറ്റ്ലി വിജയിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് ആരുടെ ഭാഗത്താണെങ്കിലും അത് മാത്രമാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത്. കാരണം എൻ്റെ ഭാഗത്ത് ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അത് അതേപോലെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഔട്ട്കം എന്തായാലും അൾട്ടിമേറ്റ്ലി ദ ട്രൂത്ത് വിൽ വിൻ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്, അത് ആരുടെ ഭാഗത്താണെങ്കിലും. എം എ നിഷാദ്, ഇർഷാദ് അലി എന്നിവർ അഭിനയിച്ച കെ സതീഷ് ചിത്രം ടൂമൻ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുന്നു. മെഡിക്കൽ പൈലറ്റ് രംഗത്തുള്ള ജോർജിയയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ കുറഞ്ഞ ചെലവിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം. മാതാപിതാക്കൾക്കും നേരിട്ട് പോയി കണ്ട് ഉറപ്പുവരുത്താം.